മൗനം കൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കിയ ഒരു മനുഷ്യനുണ്ട് വേദത്തിൽ. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ജീവിതം തൻ്റെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമയം, താൻ സ്വീകരിക്കാൻ പോകുന്ന ഭാര്യ ജീവിതത്തിൽ എവിടെയോ പ്രതിസന്ധിയിലാണ് എന്നറിയുമ്പോൾ അവളെ ഗൂഢമായി ഉപേക്ഷിക്കണമെന്ന് തീരുമാനമെടുക്കുമ്പോൾ ആന്തരിക ബോധത്തെ നന്നായി തിരിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് ജോസഫ്. മത്തായി സുവിശേഷം 1:18 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ജോസഫിൻ്റെതായ ഒരു വാക്കും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വാക്കുകൾ കൊണ്ടല്ല, മൗനം കൊണ്ടാണ് ജോസഫ് അസാധാരണ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. കുടുംബജീവിതത്തിന് താഴെപ്പിഴകളെല്ലാം സംഭവിക്കുന്നത് വളരെ വേഗത്തിലാണ്. ഗൗരവമുള്ള ഒരു കാര്യം ജീവിതത്തിൽ ഉറക്കം നഷ്ടപ്പെടുത്തുമ്പോൾ ആ കാര്യങ്ങൾ ചിന്തിച്ച് വഷളാക്കാതെ അയാളുടെ നിദ്രകളിൽ സ്വപ്നങ്ങൾ കൂട്ടുകൂടുകയാണ്. അവിടെ ദൈവം സംസാരിക്കുകയാണ്. നാം ജീവിക്കുന്ന കാലത്തിലും സംസ്കാരത്തിലും ക്രിസ്തുവിനും ആത്മീയ ആന്തരികതയും തിരിച്ചറിയാനാവുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് എന്ന് ഇന്ന് നാം മനസ്സിലാക്കിയേ മതിയാകും. ഞാൻ നല്ലവനെന്ന് കാണിക്കുവാൻ നാം എത്ര പേരെയാണ് താറടിച്ച് കാണിക്കുക. മറ്റുള്ളവരെ അപമാനിച്ചും താഴ്ത്തിക്കെട്ടിയുമല്ല നാം നീതിമാരാകേണ്ടത്. അവരെ സംരക്ഷിക്കുവാനാണ് നിയമം നമ്മോട് പറയുക. അതാണ് നിയോഗം. മറിയത്തെ കൂടെ കൂട്ടുക എന്നത് ചെറിയ കാര്യമല്ല. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും കൂടെ സ്വീകരിക്കണം. വല്ലാത്ത പ്രതിസന്ധിയിൽ ആ മനുഷ്യൻ ദൈവശബ്ദം സ്വപ്നങ്ങളിൽ തിരിച്ചറിയുകയാണ്. സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനേക്കാൾ എളുപ്പം മനസ്സിലാകാതെ പോകുന്നത് പ്രശ്നത്തിൻ്റെ നടുവിൽ ആന്തരിക ബോധത്തെ ശ്രദ്ധിച്ചു എന്നതാണ് സത്യം. എന്ത് തീരുമാനം പലപ്പോഴും എടുക്കണമെന്നറിയാതെ വ്യാകുലപ്പെടുമ്പോൾ ശാന്തമായി ആന്തരികതയെ ശ്രദ്ധിച്ചു തുടങ്ങുക. അവിടെ നമ്മോട് സംസാരിക്കാൻ ദൈവത്തിന് കഴിയും. ആ മനുഷ്യൻ ആ നിയോഗങ്ങളെ തിരിച്ചറിയുകയാണ്. നിയോഗങ്ങളെ നിർണയമാക്കുന്നതാണ് നമ്മുടെ സമർപ്പണം. നിയോഗങ്ങളെ സാധ്യതയാക്കുന്നതാണ് നമ്മുടെ അനുസരണം. ക്രിസ്തുവിന് ജനിക്കാനും ജീവിതത്തെ ദൈവികതയിലേക്ക് ഉയർത്താനും ഒരു മനുഷ്യൻ കാണിച്ച അസാധാരണ അനുസരണം മൗനം കൊണ്ട് എല്ലാം ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ്. ചിലത് നമ്മിൽ വേഗത ഉളവാക്കി തീരുമാനങ്ങൾ അവസാനിക്കാം. എന്നാൽ ശാന്തമായി ആന്തരികതയെ ശ്രദ്ധിക്കുക. ദൈവം എന്ത് സംസാരിക്കുന്നു എന്നറിയുക. ആ ശബ്ദത്തിനൊത്തവണ്ണം നമ്മുടെ പ്രതിസന്ധികളിൽ നാം ജയാളികളായി മാറുക. നമുക്ക് മുന്നേറാനുണ്ട്. ഒരു പുതുമയോടെ പുതുക്കത്തോടെ ജീവിതത്തെ സ്വീകരിക്കാനുമുണ്ട്. ജോസഫിനെ പോലെ എല്ലാം സ്വന്തമാക്കാനും അവകാശമാക്കുവാനും കഴിയും. അതുവരെയും ദൈവശബ്ദങ്ങളെ ശ്രദ്ധിക്കുക.